ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി സാധനമായിട്ട് ഉണ്ടാക്കാൻ വന്നു. ചൗചൗ കായാണ് ഉണ്ടാക്കാൻ വന്നിട്ട്. നല്ല ചൗചൗ കായ കൊണ്ട് നല്ല അടിപൊളി മസാലയാണ് ഉണ്ടാക്കാൻ വന്നു. ഇതൊരു വെറൈറ്റി കായാണ് കേട്ടോ. കൂടുതലായിട്ട് തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മളവിടെ ഒരുപാട് പേർക്ക് ഇത് എന്താന്ന് തന്നെ അറിയില്ല. നമുക്കപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. മുറിച്ച് നേരെ ഒന്ന് സെൻറ്റർ മുറിച്ചെടുക്കുക. ണ്ട ഇത് സെൻറ്റർ മുറിച്ചെടുത്ത് നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കളയണം. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശം ഒന്ന് ഒഴിവാക്കാം. അതാണ് ഇതിൻ്റെ കുരുള്ള ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നല്ല ബലമുള്ള തൊലിയാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഇടയിലൊക്കെ നല്ല മടക്കൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചൗചൗകായുടെ തൊലിയൊക്കെ നന്നായി ഫുള്ള് ഉണ്ടോ, ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി ചെത്തി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ പീസായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്നിട്ട് വേണം മുറിച്ചെടുക്കാൻ. ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അതാണ്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് മുറിച്ച് ഒന്ന് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചൗചൗക്കായ മൊത്തം കഷ്ണമൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വയ്ക്കാം. കണ്ടോ, ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് നന്നായി കത്തി വന്നിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ചട്ടി വയ്ക്കാൻ പോവാണ്. ചട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വയ്ക്കാം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നാലാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലധികം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കേട്ടോ, പാകത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഏകദേശം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഒരു അഞ്ചാറ് സവാള എടുത്തിട്ടുണ്ടാവുന്നു കേട്ടോ. ഇനി നമുക്ക് രണ്ട് തക്കാളിയും ഒരു അഞ്ചാറ് പച്ചമുളകും കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ചൗചൗക്കായ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ തക്കാളി സവാള ഒക്കെ വഴറ്റി വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ചെറുതായിട്ടൊന്നൊരു ചൂട് തട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊരു വേവ് തട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുവരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതുവരെ നന്നായിട്ടൊന്ന് ഒന്ന് വൃത്തിയായിട്ട് അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതൊരു 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റാണ്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്. പിന്നൊരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കേണ്ടതായിരിക്കും. നമുക്കിതിലേക്ക് ഒന്ന് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ മസാല ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വൃത്തിയാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കുന്നവരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് മൂടി നമ്മുടെ മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അധികം ഒന്നും വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തന്നെ അപ്പോൾ നമ്മുടെ ചൗച്ചൗക്കായ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണ്. പൊട്ടിച്ച് കഴിക്കി. നമ്മളൊരു വെറൈറ്റി രസമാണ് കേട്ടോ. അത് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് സാധനം. രസമാണ്, രസമുണ്ട്. നല്ലൊരു വെറൈറ്റി രസമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലെല്ലാവരും മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഞങ്ങൾ അടിപൊളി വീഡിയോകളായിരിക്കും ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.